एम सी कमरुद्दीन एम एल नेतृत्व नल्कुन्न कासरगोड फैशन गोल्ड ज्वेलरी ग्रूप सांपत्तिक तट्टिप्पिल ജീവിതത്തിന്റെ അത്താണി തന്നെ നഷ്ടമായിരിക്കുകയാണ് കാസർഗോഡ് പടന്നേലെ നസീമയ്ക്ക് ജീവനാംശമായി ഭർത്താവിൽ നിന്ന് ലഭിച്ച 8 ലക്ഷം രൂപയും ഈ തട്ടിപ്പിൽ നഷ്ടമായതോടെ ഇപ്പോൾ തലചായ്ക്കുന്ന വാടക വീട്ടിൽ നിന്ന് പോലും രണ്ട് പെൺമക്കളുടെ കൈപിടിച്ചിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് നസീമ സമീപത്തെ യുവജന ക്ലബ്ബ് ഏർപ്പെടുത്തിയിട്ടുള്ള അന്ന മുടങ്ങരുതെന്ന പ്രാർത്ഥനയിലാണ് നസീമയും കുട്ടികളും വിവാഹബന്ധം ഉപേക്ഷിച്ചപ്പോൾ ജീവനാംശമായി ലഭിച്ച 8 ലക്ഷം രൂപ എം സി കമറുദ്ദീൻ എംഎൽഎ ചെയർമാനായ ഫാഷൻ ഗോൾഡിൽ നിക്ഷേപിക്കുകയായിരുന്നു കാസർഗോഡ് പടന്ന വടക്കേപ്പുറത്ത് നസീമ താമസം ഒരു ചെറിയ വാടക വീട്ടിൽ രണ്ട് പെൺമക്കളും ഒപ്പമുണ്ട് തുടർ ജീവനത്തിനുള്ള വരുമാനം എന്ന നിലയിലാണ് ജ്വല്ലറിയിൽ പണം നിക്ഷേപിച്ചത് ഭർത്താവിന്റെ 10 സെന്റ് സ്ഥലം വിറ്റിട്ട് ഞങ്ങൾക്ക് ജീവനാംശം തന്ന പൈസ ഈ സ്ഥലം എടുക്കാൻ വെച്ച പൈസ പിന്നെ ഇങ്ങനെ ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ജ്വല്ലറി കൊണ്ടുവിടുന്നത് മുസ്ലിം ലീഗ് നേതാക്കൾ നേതൃത്വം നൽകുന്ന ഫാഷൻ ഗോൾഡിൽ നസീമ വിശ്വാസമർപ്പിച്ചു പൂക്കോയ തങ്ങളും പിന്നെ അടുത്ത സ്റ്റാഫുമാരും എല്ലാവരും ഉണ്ടായിരുന്നു അയാളും പറഞ്ഞു ഇടന്നെ ഇട്ടോ അപ്പൊ ഞാൻ പറഞ്ഞത് കുറെ ജ്വല്ലറി പൊട്ടുന്ന മതി പൊട്ടിയെങ്കിലോ അപ്പൊ പൊട്ടിയൊന്നുമില്ല ഇങ്ങോ പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ നിർബന്ധിച്ചിട്ട് എന്നെ കൊണ്ടത് ഇടിയിപ്പിച്ചതാണ് വയ്യാന്ന് ഈ ജ്വല്ലറി പൊട്ടുന്ന സമയത്താണ് ഈ എം സി കമറുദ്ദീൻ അതിലൊരു ചെയർമാൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അറിഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പണം നിക്ഷേപിച്ച ശേഷം 3-4 മാസം 8000 രൂപ വീതം നസീമയ്ക്ക് ലഭിച്ചു പിന്നീട് തുക പകുതിയായി ഒടുവിൽ ഒന്നും കിട്ടാതായി നിക്ഷേപിച്ച പണമെങ്കിലും തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഫാഷൻ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ പൂക്കോയ തങ്ങളുടെ വീട്ടിൽ ചെന്ന് കരഞ്ഞപേക്ഷിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയില്ല ഇപ്പൊ കോട്ടേഷൻ വാടകയിലാകെ ഇതായിട്ടാന്നുള്ളത് ഞങ്ങൾക്ക് ജീവിക്കാനൊന്നും ഇല്ല നാട്ടുകാരും തന്നിട്ടാന്ന് ഞാൻ ജീവിക്കുന്നത് അങ്ങനെ കൊറേ കരഞ്ഞു ഇതുമില്ല ഞാൻ പറഞ്ഞ മക്കളെ മുഖം കെട്ടിച്ചാന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാത്തതെന്ന് പറഞ്ഞു ഇപ്പോൾ വീടിന് വാടക കൊടുക്കാനോ ജീവിത ചെലവുകൾക്കോ പണമില്ല കുടുംബം നിരാലംബം 2000 ഒരു വീടൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ കേറി ഭർത്താവും ഇല്ല രണ്ട് കുട്ടികളാണ് ഞങ്ങൾക്ക് ഒന്നും ഇല്ല 8 ലക്ഷം അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് നാട്ടുകാർ സഹായത്തിലൊന്നും ഒരു നിവൃത്തിയില്ല ഏത് സമയവും പെൺമക്കളെയും കൂട്ടി വാടക വീട് വിട്ടിറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ നസീമ നിത്യദാന ചെലവിനോ വീടിന്റെ വാടക കൊടുക്കാനോ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ് രണ്ട് പെൺകുട്ടികളുമായി നസീമയുടെ കുടുംബം ക്യാമറമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്